സ്റ്റോറി ടെല്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ യൂണിറ്റിലെ 1-ാമത്തെ പാഠമായ പ്രോജക്ട് ടൈറ്റിലെ 2-ാമത്തെ സെക്ഷനാണ്. 1-ാമത്തെ പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു, ഇത് 2-ാമത്തെ ഭാഗം. സത്യജിത് റേ പറയുന്നത് ഇതാണ്, ഹോളിവുഡിൽ എല്ലാം സാധ്യമാണ്. മൃഗങ്ങളെ വെച്ചായാലും പക്ഷികളെ ഉപയോഗിച്ചാലും സിനിമ എടുക്കാൻ ഹോളിവുഡിൽ സാധ്യമാണ്. ഇനി അദ്ദേഹം അടുത്ത പാരഗ്രാഫിലോട്ട് പോകുമ്പോൾ പറയുന്നത്, ഇന്ത്യയിൽ ഈ മൃഗങ്ങളെ വെച്ചുള്ള ഷൂട്ടിംഗ് എങ്ങനെയാണ്, അതിൻ്റെ പോരായ്മകൾ എന്താണ്, അതിൻ്റെ വരും വരായികൾ എന്തെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. 7-ാമത്തെ പാരഗ്രാഫ്, നീഡ്ലെസ് ടു സേ ഇൻ അവർ ഓൺ കൺട്രി ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers, their performances did suggest that they were used to obeying commands. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. If one is prepared to be patient, it is not all together impossible to get good performances out of them, as we managed to do with Bolo in Pather Panchali. പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. Needless to say our own country, നമ്മുടെ രാജ്യത്തിലെ കാര്യം, ഇന്ത്യയിലെ കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് അനിമൽസ്, ഇത് കണ്ടെത്തുക പ്രയാസമാണ്. ട്രെയിനിങ് കിട്ടിയ ബേഡ്സിനെയും അനിമൽസിനെയും ഇന്ത്യയിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണെന്ന് ആര് പറയുന്നു, സത്യജിത് റേ പറയുന്നു. ഓൾദോ സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബംഗാൾ ആൻഡ് സോറി ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ്ഡ് വർക്കിംഗ് വിത്ത് എലിഫൻസ്, ഹോഴ്സസ് ആൻഡ് ടൈഗർ. ബംഗാളിലും മദ്രാസിലും എലിഫൻസിനെയും ടൈഗറിനെയും ഡോഗ്സിനെയും ഉപയോഗിച്ച് സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും അക്കാലത്ത് ഇന്ത്യയിൽ പൊതുവെ പറഞ്ഞാൽ പക്ഷികളെയും മൃഗങ്ങളെയും ഉപയോഗിച്ച് സിനിമ എടുക്കുക വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ എന്നാണ് റേ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്ത്, അതായത് ഒരു 1950, 60, 70 കാലഘട്ടങ്ങളിലാണ് ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത്. അന്നൊക്കെ ഇന്ത്യയിൽ മൃഗങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ വളരെ പ്രയാസകരമാണെങ്കിലും ബംഗാളിലും മദ്രാസിലും ബോംബെയിലൊക്കെ, ഇന്നത്തെ മുംബൈ, മൃഗങ്ങളെ വെച്ച് സിനിമകൾ എടുത്തിരുന്നു, എന്നാലും പ്രയാസകരമാണ്. Their performances did suggest that they were used to obeying commands. ഇവരുടെ പെർഫോമൻസ് നോക്കിയാൽ, ഈ മൃഗങ്ങളുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനം നോക്കിയാൽ മനസ്സിലാകും, they were obeying commands. കമാൻഡ്, നമ്മൾ കൊടുക്കുന്ന സംവിധാനം കൊടുക്കുന്ന കമാൻഡുകളെല്ലാം അവർ അനുസരിക്കുന്നു. ഇപ്പൊ നമ്മൾ സിനിമയ്ക്ക് ആവശ്യമായിട്ട് കമാൻഡുകൾ കൊടുത്താൽ, ആജ്ഞകൾ കൊടുത്താൽ അനുസരിക്കുക, അതൊക്കെ ഓക്കെയാണ്. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സം ടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. ബംഗാളിൽ, പശ്ചിമ ബംഗാളിലെ സിനിമകളിൽ അവർ ബുദ്ധിമാന്മാരായ പട്ടികളെ ഉപയോഗിച്ച് സിനിമകൾ എടുത്തിരുന്നു. പട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിനിമകൾ എടുത്തിരുന്നു. ക്ലവർ ഡോഗ്സിന് എവിടെ നിന്നുള്ളത്? പർട്ടിക്കുലർലി പോലീസ് ഡോഗ്, പ്രത്യേകിച്ച് പോലീസ് നായ്ക്കൾ. പോലീസ് നായ്ക്കൾക്ക് അല്പം കൂടി ബുദ്ധി കൂടുതൽ. എങ്ങനെ ബുദ്ധി കൂടുതൽ? ഞാൻ ട്രെയിനിങ് കിട്ടി നല്ല ട്രെയിനിങ് കൊടുത്തു കൊടുത്ത് അവ എന്തായിരിക്കുന്നു, നല്ല ബുദ്ധിമാന്മാരായിരിക്കുന്നു. അപ്പോൾ സിനിമകളെ അഭിനയിക്കുവാൻ പോലീസ് നായ്ക്കളെ ഉപയോഗിച്ചിരുന്നു. അവർ എന്തായിരുന്നു? ക്ലവറായിരുന്നു, ബുദ്ധിമാന്മാരായിരുന്നു. ഇഫ് ഓൺലി പ്രിപ്പേർഡ് ടു ബി പേഷ്യൻറ്റ്, എങ്ങനെയാണെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് ആണെങ്കിൽ, നമ്മുടെ സംവിധായകൻ പേഷ്യൻ്റ് ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ ആരെ അഭിനയിപ്പിച്ചെടുക്കാം, മൃഗങ്ങളെ അഭിനയിപ്പിച്ച് എടുക്കാം. പക്ഷേ സംവിധായകൻ എന്തായിരിക്കണം? പേഷ്യൻ്റ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം, ചിലപ്പോൾ 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, 100 തവണ ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടി വരും, ഒരു ഭാഗം തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവയെ കൊണ്ട് അഭിനയിപ്പിച്ചെടുപ്പിക്കാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഔട്ട് ഓഫ് ദം, ആസ് വി മാനേജ് ടു ഡു വിത്ത് ഭൂലോ ഇൻ പതേർ പാഞ്ചാലി. പതേർ പാഞ്ചാലിയിലൊരു കഥാപാത്രമാണ് ഭൂലോ എന്ന് പറയുന്ന മൃഗം, ഒരു കടുവയാണ്, ടൈഗർ. അതിനെ കൊണ്ട് നമ്മൾ വളരെ ക്ഷമയോട് കൂടെ കാത്തിരുന്ന് അതിൽ നിന്ന് നല്ല പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു.
പക്ഷെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഒരു അഞ്ചു തവണയോ പത്ത് തവണയോ തെറ്റിക്കും. ഇത് ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ പത്തേർ പാഞ്ചാലി എന്ന സിനിമയിലെ ഭൂലോ എന്ന് പറയുന്ന ടൈഗറിനെ ചെയ്യിപ്പിച്ചതുപോലെ നമുക്ക് നല്ല പെർഫോമൻസുകൾ കിട്ടാൻ അസാധ്യമായിട്ടുള്ള കാര്യമല്ല. നല്ല പെർഫോമൻസ് കിട്ടും ആരിൽ നിന്നും, മൃഗങ്ങളിൽ നിന്നും. അതൊരു അസാധ്യമായിട്ടുള്ള കാര്യം അല്ല. പക്ഷെ നമുക്ക് എന്താണ്, പേഷ്യൻറ്റ്. ഡയറക്ടർ ഷുഡ് ബി പേഷ്യൻറ്റ്. ഡയറക്ടർ, സംവിധായകൻ എന്തായിരിക്കണം, പേഷ്യൻറ്റ്, ക്ഷമയുള്ളവനായിരിക്കണം. എങ്കിൽ മാത്രമേ കിട്ടൂ. പെട്ടെന്ന് മാൻ ആക്ടേഴ്സ് അല്ലെങ്കിൽ മനുഷ്യന്മാരെ പോലെ, അഭിനേതാക്കളെ പോലെ പറ്റില്ല മൃഗങ്ങൾക്ക്. അവ അതിലൊന്നും പരിചയമുള്ള കാര്യങ്ങളല്ല. പിന്നെ ഇതിന് കിട്ടിയ ട്രെയിനിങ് അനുസരിച്ച് ഇത് മെച്ചമായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ക്ഷമയോട് കാത്തിരുന്നാൽ നമുക്കെല്ലാം പോസിബിളാക്കി മാറ്റാൻ പറ്റും. എട്ടാമത്തെ പാരഗ്രാഫ്. എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. വാട്ട് വാസ് വൺ സപ്പോസ്ഡ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു വെൻ വി വെയർ ഷൂട്ടിംഗ് Gubi Gaina Bagabena. In the film, Gubi is banished by the king, wanders in the forest, meets Baga, who is also being banished. They see a tiger and freeze. But the tiger simply walks about the forest without paying them the slightest attention. അതിൽ പറഞ്ഞ എറ്റ് ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. ഒരു പട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് ഡിഫിക്കൽട്ട് ആണെങ്കിലും നോട്ട് ഇമ്പോസിബിൾ, പ്രയാസമല്ല, കുഴപ്പമില്ല, പ്രയാസമല്ല. ടു ഹാൻഡിൽ, കൈകാര്യം ചെയ്യാൻ പ്രയാസമൊന്നുമില്ല, പട്ടിയല്ലേ. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് എ നീഡ് ഓഫ് എ ടൈഗർ ഇൻ എ ഫിലിം? അങ്ങനെ നീഡ് ഓഫ് എ ടൈഗർ, ഒരു സിനിമയിൽ അഭിനയിക്കാൻ കടുവയെ ആവശ്യമാണ്. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ കാലത്ത്. ഇപ്പോഴത്തെ സിനിമയിൽ എന്ത് വേണമെങ്കിലും പ്രശ്നമില്ല, നമുക്ക് എന്താ ഗ്രാഫിക്സ് ചെയ്ത് ശരിയാക്കാം. ഡൈനോസറിനെ വരെ ഗ്രാഫിക്സിനാണ് ചെയ്യുന്നത്, ഓക്കെ. പിന്നെ അത് പ്രശ്നമുള്ള കാര്യമല്ല ഇന്ന്, ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ അന്നാണെങ്കിൽ ആ കാലം 1950-60 കാലഘട്ടത്തിൽ സിനിമ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അന്ന് ഈ കടുവ വേണം, കടുവ വെച്ച് അഭിനയിപ്പിക്കണമെങ്കിൽ കടുവ കൃത്യമായിട്ട് ഉണ്ടാവണം. ഇപ്പോഴെന്താ പട്ടിയ ഒരു പ്രശ്നമാണ് എങ്കിലും കുഴപ്പമില്ല, കടുവയാണ് വന്നിരിക്കുന്നത് സിനിമയിൽ അഭിനയിപ്പിക്കാൻ, കടുവ വേണം. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം, ഇങ്ങനൊരു പ്രശ്നം നമുക്കുണ്ടായി എൻ്റെ ഒരു സിനിമയിൽ, ഗൂബി ഗൈന ബാഗ ബേന എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ എനിക്കൊരു കടുവ ആവശ്യമായിട്ട് വന്നു. പ്രയ പറയുകയാണ്, അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്ത് ചെയ്യുമെന്ന്. വെൻ വി വെയർ ഷൂട്ടിംഗ് ഗൂബി ഗൈന ബാഗ ബേന എന്ന് പറയുന്ന അന്ന് അദ്ദേഹം സംവിധാനം ചെയ്ത വേറെ സിനിമയാണ് ഗൂബി ഗൈന ബാഗ ബേന, വേറൊന്ന് പതിയ പാഞ്ചാലി. ഇൻ ദ ഫിലിം Gubi is banished by the king, wanders in the forest. രാജാവിനെ നാട് കടത്തപ്പെട്ട ഒരാളായിരുന്നു ഗൂബി. രാജാവ് എന്തോ കാര്യത്തിൽ ഗൂബിയെ രാജ്യത്ത് നിന്ന് നാട് കടത്തി, ഫോറസ്റ്റിലേക്ക് കടത്തി വിട്ടു. അവൻ അവിടെ വാണ്ടർ മീൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. മീറ്റ് ബാഗ, അടുത്തൊരു കഥാപാത്രമാണ് ബാഗ, ഹു ഈസ് ആൾസോ ബി ബാനിഷ്ഡ്. അവനും നാട് കടത്തപ്പെട്ടവനാണ്. അപ്പോൾ ഗൂബിയും രാജാവിനെ നാട് കടത്തപ്പെട്ടു, ബാഗയും രാജാവ് നാട് കടത്തി. രണ്ടുപേരും ഇവിടെ ഫോറസ്റ്റ് വെച്ച് കണ്ടുമുട്ടുന്നു. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. വനത്തിൽ വെച്ച് രണ്ടും പരിചയപ്പെടുകയും ഇതിനിടയ്ക്ക് ഇവർ ആരെ കാണുന്നു, സിനിമയിൽ ആരെ കാണേണ്ടി വരുന്നു, ടൈഗറിനെ കാണുകയും ഫ്രീസ് ആവുക, അന്തം വിട്ട് നിൽക്കുക, ഒന്നും ചെയ്യാൻ വയ്യാതായി ഇങ്ങനെ നിൽക്കുന്നു, സ്തബ്ധരായി നിൽക്കുകയാണ്. ആ സീൻ നമുക്ക് വേണം. ടൈഗറിനെ കണ്ടവർ പേടിച്ച് നിൽക്കുന്നു. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ്. പക്ഷേ ടൈഗർ ഈ സിനിമയിൽ എന്ത് ചെയ്യുന്നു, ഇവരെയൊന്നും കാണാതെ, ഇവരെ ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നു. അബൌട്ട് ദ ഫോറസ്റ്റ്, വനത്തിൽ അങ്ങനെ നടന്നു പോകുക, നടന്നു പോകുന്നു. വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ, ഒരു നേരിയ ശ്രദ്ധ പോലും കൊടുക്കാതെ, വിത്തൗട്ട് ഒരു ശ്രദ്ധ പോലും കൊടുക്കാതെ ടൈഗർ ടൈഗറിൻ്റെ പാട്ടിന് പോകുന്നു. പക്ഷെ ഇവരിത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്നതാണ് സീൻ. ഇങ്ങനൊരു സീനിലേക്ക് എനിക്ക് ആരാവശ്യമായിട്ട് ഒരു ടൈഗറിനെ വേണം. വലിയൊരു പ്രശ്നമായിരുന്നു അക്കാലത്ത്. എന്ത് ചെയ്യും, ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി എന്ന് ആര് പറയുന്നേ പറയുന്നു. ഹാവിംഗ് ദോ തോട്ട് ഓഫ് ദ സീൻ, ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ബട്ട് വെയർ വെയർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? ദ ഓബിയസ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ്, സിൻസ് ദേ വേർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് ആനിമൽസ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കത്ത അറ്റ് ദ ടൈം, holding shows in Market Square.
we send someone to make an important appointment with its Tamil manager and then went to meet him on morning. He greeted us warmly and ordered South Indian coffee for us. The manager heard the reason for our visit, then sent for one Mr. Thorat. He turned out to be the ringmaster. He too was a South Indian, very well built, with features somewhat like those of a Nepali. He was perhaps no more than 40. He showed us an old scar on his forehead, which had been caused by a tiger. Having thought of the scene, അപ്പോൾ ഈ സീനിനെ പറ്റി ചിന്തിച്ചാൽ അപ്പോഴും ഒരു ചെറിയൊരു സീനാണെന്ന് തോന്നും. കാരണം വെച്ചാൽ രണ്ട് പേര് വനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നിൽക്കുന്നു. അപ്പോൾ ആര് വരുന്നു? ഒരു ടൈഗർ വരുന്നു. അപ്പോഴ് ഇവരെ കാണാതെ ടൈഗർ, ഇവരെ കണ്ട് മൈൻഡ് ചെയ്യാതെ ടൈഗർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇത് ചിന്തിച്ചാൽ ചെറിയൊരു സീനാണെന്ന് തോന്നും. ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. വളരെ ലളിതമായിട്ട് അങ്ങ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അതും ലളിതമായിട്ട് എടുക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നത് പോലെ, പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബട്ട് വെയർ വെയർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? ഏറ്റവും മെയിൻ പ്രശ്നം ടൈഗർ ആവശ്യമാണ്, ടൈഗറിന് ആവശ്യമാണ്. പക്ഷേ എവിടെ നിന്ന് കിട്ടും ടൈഗർ? കാരണം ഇപ്പോഴത്തെ കാലമല്ല അന്ന്. അന്ന് ഇങ്ങനെ ട്രെയിനിങ് കിട്ടിയ ടൈഗറിനെ കിട്ടാൻ വലിയ പാടാണ്. എവിടെ നിന്ന് കിട്ടും ടൈഗർ? ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ആര്? അറിയാം. The obvious thing to do was to look in a circus since they were likely to have trained animals. വ്യക്തമായിട്ടും അറിയാവുന്ന കാര്യം ഇത് എവിടെ കിട്ടും? സർക്കസിൽ. കാരണം സർക്കസിൽ ട്രെയിനിങ് കിട്ടിയ കടുവകൾ ഉണ്ട്. സർക്കസുകളിൽ, പണ്ടുള്ള സർക്കസുകളെല്ലാം ഒരുപാട് മൃഗങ്ങളുണ്ട്. സിംഹം, ആന, കടുവ, ഒട്ടകം എല്ലാം ഇപ്പോഴാണ് നിരോധിച്ചത്. നിയമം സ്ട്രിക്റ്റ് ആയതുകൂടെ സർക്കസുകൾ മൃഗങ്ങളെ ഉപയോഗിക്കാൻ പറ്റാതായ അങ്ങനെയാണ് നിർത്തിയത്. പക്ഷേ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ടും എല്ലാ സർക്കസ് കൂടാരങ്ങളിലും മൃഗങ്ങൾ, ട്രെയിനിങ് കിട്ടിയ മൃഗങ്ങളുണ്ട് എന്ന് അറിയാം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വൺ കോൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കത്ത അറ്റ് ദാറ്റ് ടൈം. ഭാഗ്യത്തിന് ആ സമയത്ത് കൽക്കത്തയിൽ ഭാരത് സർക്കസ് എന്ന് പറയുന്ന ഒരു സർക്കസ് കമ്പനി കളിക്കുന്നുണ്ടായിരുന്നു, സർക്കസ് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കി സ്ക്വയർ, കൽക്കത്തയിലെ മാർക്കി സ്ക്വയറിൽ ഭാരത് സർക്കസിന്റെ സർക്കസ് നടക്കുന്ന സമയമായിരുന്നു. വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ. നമ്മളിൽ ഒരാളെ അയച്ചു അവിടുത്തെ സർക്കസിലെ മാനേജരെ കണ്ടിട്ട് ചോദിക്കുക, ഒരു അപ്പോയിന്റ്മെന്റ് വേണം, ഇതുമായി ഡിസ്കസ് ചെയ്യാൻ, ടൈഗറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇങ്ങനൊരു അവസരം വേണമെന്ന് ചോദിക്കാനായിട്ട് നമ്മുടെ യൂണിറ്റിലെ ഒരാളെ പറഞ്ഞു വിട്ടു. തമിഴ് മാനേജർ ആൻഡ് ദെൻ വെന്റ് ടു മീറ്റ് ഹിം ഓൺ മോർണിംഗ്. അപ്പോൾ അയാൾ പറഞ്ഞു അടുത്ത ദിവസം ഒരു ദിവസം രാവിലെ വന്നാൽ കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു വിട്ടു. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഹി ഗ്രീറ്റഡ് അസ് വാമിലി, അത് തമിഴ് മാനേജർ വളരെ ഊഷ്മളമായി നമ്മളെ സ്വീകരിച്ചു, നമ്മളെ ഊഷ്മളമായിട്ട് സ്വീകരിച്ചു. ഹെഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്, നമ്മുടെ സന്ദർശനത്തിൻ്റെ കാര്യം തിരക്കി. എന്താ നിങ്ങൾ എന്താ വരാൻ കാരണം? എന്താ കാര്യം ഇങ്ങനെ സന്ദർശനം വേണമെന്ന് പറയാനുള്ള കാരണം തിരക്കി. ഓർഡേഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്, പിന്നെ നമുക്ക് ചായ കൊണ്ടുവന്നു, ചായ കോഫി കൊണ്ടുവന്നു. ദ മാനേജർ ഹേർഡ് ദ റീസൺ, ചായക്കൊക്കെ തന്നിട്ട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്നിട്ട് നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ ദെൻ സെൻറ്റ് ഫോർ ഓൺ മിസ്റ്റർ തോറട്ട്. തോറട്ട് അവരുടെ റിംഗ് മാസ്റ്ററാണ്. റിംഗ് മാസ്റ്റർ എന്ന് വെച്ചാൽ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ആളാണ് മിസ്റ്റർ തോറട്ട്. തോറട്ടിനോട് വരാൻ പറയുമെന്ന് ആ മാനേജർ പറഞ്ഞു. അങ്ങനെ തോറട്ട് വന്നു. He turned out to be in the ring master. Thorat aanu avadte ring master aayittu ippol work cheyyunnathu. Okay, he too was a South Indian, very well built. Ayalum oru South Indian. South Indian nu vacha nammade Tamil Nadu, Keralam ulla ingenottulla provinciyalaana South India nu parayunnu. South India. Okay, appo South Indian kaaranaanu adheham. South Indian kaaranaanu adheham. ഒപ്പം തന്നെ സൗത്ത് ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ ഇങ്ങനെയായിരുന്നു, വെൽ ബിൽറ്റ്, നല്ല ആരോഗ്യമുള്ളവനായിരുന്നു, വിത്ത് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. ഒരു നേപ്പാളിയുടെ ഫീച്ചർ, നേപ്പാളിക്കാരൻ്റെ ഫീച്ചർ. ഫീച്ചർ മീൻസ് എന്താണ്? രൂപഘടന. ഒരു നേപ്പാളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. വയസ്സ് 40 കൂടുതൽ വയസ്സില്ല ഈ തോറട്ടിന്, 40 കൂടുതൽ വയസ്സൊന്നുമില്ല. ഹി ഷോൺ ആസ് an old scar on his forearm.
ഇടയ്ക്ക് അത് കാണിച്ചു, ഒരു സ്കാർ കാണിച്ചു. സ്കാർ മീൻസ് അടയാളം, അടയാളം കാണിച്ചു. ഇവിടെ കൈ ഫോർ ആം, ഫോർ ആം മീൻസ് കൈത്തണ്ടേനെ അടയാളം, ഒരു അടയാളം. എന്താണ്? വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ ദ ടൈഗർ. പുലി അടിയതാ, ഒരുപാട് പാടുകളുണ്ട്. പുലി അള്ളിയതാന്നുള്ള ഒരു സ്കാർ അടയാളം കാണിച്ചു. ഇത് കണ്ട, പുലി അള്ളിയതാ എന്ന് ഒരു അടയാളം കാണിച്ചു അത് മിസ്റ്റർ തോറട്ട്. ഹൂ ഈസ് മിസ്റ്റർ തോറട്ട്? ഈസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ഏത് കമ്പനി? ഭരത് സർക്കസ് അല്ലെ? ഭരത് സർക്കസിലെ റിംഗ് മാസ്റ്ററാണ് മിസ്റ്റർ തോറട്ട്. ഓക്കെ, കാര്യങ്ങൾ ചോദിച്ചപ്പോഴേ വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ട്. നമുക്ക് വേണ്ട കാര്യം പറഞ്ഞു. നമുക്ക് വേണ്ട എന്താണ്? ടൈഗറിനെയാണ് എടുത്തോളാനല്ല, ഷൂട്ടിങ്ങിനായിട്ട്. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷൂറി ഇൻ ബീർഭൂം. ഒരു സ്ഥലം ബീർഭൂം, ബീർഭൂമിനടുത്തുള്ള ഷൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ടിംഗ്. അവിടെ നമ്മൾ ഷൂട്ടിംഗ് നടത്തുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബൂ ഗ്രോവ്. നമുക്ക് ടൈഗറിനെ എവിടെ കാണിക്കും? എ തിക് ബാംബൂ ഗ്രോവ്, ഒരു ഇടതൂർന്ന, നല്ല ഇടതൂർന്ന് വളരുന്ന മുളങ്കാട്ടിനിടയിൽ നമുക്ക് ആരെ കാണണം? ടൈഗറിനെ കാണണം. All the animal was required to do was come out of the bamboo grove into the open space. മുളങ്കാട്ടിനകത്ത് നിന്നും പുറത്തെ ഓപ്പൺ സ്പേസിലേക്ക് ഒന്ന് വരണം. ഷൂട്ടിംഗ് ഇതാണ് നമുക്ക് കടുവേ വേണ്ടത്. മുളങ്കാട്ടിനിടയിൽ നിന്ന് എങ്ങോട്ട് കയറി വരിക? ഓപ്പൺ സ്പേസിലേക്ക് കയറി വരിക. And pace gently for a walk. For a while, കുറച്ച് നേരം നടക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മാത്രം മതി. Look at the camera if possible. പറ്റുമെങ്കിൽ ക്യാമറയിലൊന്ന് നോക്കണം, ക്യാമറയിലോട്ടൊന്ന് നോക്കണം. ഒന്ന് മുന്നോട്ട് വരിക, ഓപ്പൺ സ്പേസ് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒന്ന് ക്യാമറയെ പറ്റിയ ഉപകാരം നോക്കാൻ പറ്റിയ ഉപകാരം എന്ന് പറഞ്ഞു. ആൻഡ് പേസ് ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ ആൻഡ് ദെൻ ഗോ ബാക്ക്. എന്നിട്ട് തിരിച്ചു പോവുക, എന്നിട്ട് തിരിച്ചു പോവുക. കുട്ടെ ടൈഗർ ഫ്രം ഭരത് സർക്കസ് ഡു ദിസ് ജോബ്. കുട്ടെ ടൈഗർ ഫ്രം ഭരത് സർക്കസ് ഡു ദിസ് ജോബ്. ഭരത് സർക്കസിലെ ഒരു കടുവ ഈ ജോലി ചെയ്യുമോ, ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് തോറട്ടിനോട് ചോദിച്ചു. ആസ്ക്ഡ് ദ ഓക്കെ മിസ്റ്റർ തോറട്ട് നോഡറ്റ്. തലയാട്ടി, പറ്റും, ഈസിയാണ്. ഹൗ ലോങ് വിൽ യു നീഡ് ഫോർ ഇറ്റ്? ഹൗ ലോങ്, എത്ര നേരത്തേക്ക് വേണം കടുവ? നിങ്ങൾക്ക് എത്ര നേരത്തേക്ക് വേണം ഷൂട്ടിങ്ങിനായിട്ട്? ആസ്ക്ഡ് ദ മാനേജർ. മാനേജർ, എത്ര നേരത്തേക്ക് വേണം കടുവ? പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. ഒരു പക്ഷേ ഒരു രണ്ട് മണിക്കൂർ. കപ്പിൾ ഓഫ് അവേഴ്സ്, രണ്ട് മണിക്കൂർ മതിയായിരിക്കും. കപ്പിൾ മിനിറ്റ്സ് ഉണ്ട്, രണ്ട് മണിക്കൂർ മതിയാവും. ഐ റിപ്ലൈഡ് ഓക്കെ, ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രോം ദ ഷൂറി. എന്ത് കൂടാതെയാണ് രണ്ട് മണിക്കൂർ? നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് രണ്ട് മണിക്കൂർ. എൻ്റെ കൂടെ എന്തും കൂട്ടണം? ഇവിടെ നിന്നുള്ള യാത്ര, കൊൽക്കത്തയിൽ നിന്നും ഷൂറി വരെ യാത്ര ചെയ്യാനുള്ള സമയം കൂടെ കൂട്ടണം. അത് കൂടാതെ രണ്ട് മണിക്കൂർ. അപ്പോഴും അതും കൂടെ കൂട്ടിയാണെങ്കിൽ അതിന്റെ സമയം നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ്സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ ടു ഡേയ്സ്. യാത്ര രണ്ട് ദിവസത്തിൽ കൂടുതൽ ഒന്നും കാണില്ല. യാത്ര രണ്ട് ദിവസത്തെ യാത്ര കാണും. രണ്ട് ദിവസത്തെ യാത്ര എന്തായാലും അതിൽ കൂടുതൽ കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ദ മാനേജർ അഗ്രീഡ് ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. മാനേജർ പറഞ്ഞു കുഴപ്പമില്ല, ലോറിയിൽ ഇതിനെ അങ്ങ് സൈറ്റിൽ അയച്ചു തരാം. കടുവയെ ലോറിയിലാക്കി കൂട്ടിലാക്കി ലോറി കയറ്റിങ് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. എന്നിട്ട് നമുക്കൊന്ന് കടുവയെ നോക്കിയിട്ട് വരാം. നമുക്കൊന്ന് കടുവയെ, നിങ്ങൾക്ക് വേണ്ട കടുവയെ നോക്കിയിട്ട് വരാം. അത് പ്രശ്നമില്ല, നമ്മൾ അയച്ചു തരാം എന്ന് പറഞ്ഞു. കടുവയെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ കടുവയെ കാണാൻ പോകുന്നു. കാര്യങ്ങളൊക്കെ മാനേജറുമായിട്ട് സംസാരിച്ച് മാനേജർ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര മണിക്കൂർ വേണമെന്ന് വെച്ച് പറഞ്ഞ് രണ്ട് മണിക്കൂർ. പിന്നെ ഇതിൻ്റെ കൂടെ എന്ത് വേണം? യാത്ര ചെയ്യാൻ നല്ല ദൂരമുണ്ട്. എവിടെ നിന്ന്? സർക്കസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് എവിടെ എത്തിക്കാനായിട്ട്? ബീർഭൂമിലെ ഷൂരി എത്തിക്കാൻ. ഷൂരി ഓക്കെ, രണ്ട് ദിവസം വേണ്ടി വരും. ഓക്കെ, നമ്മൾ ലോറിയിലാക്കി കൂട്ടിൽ ഇട്ട് ലോറിയിലാക്കി അയക്കാമെന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് എന്ത് കാണാൻ പോകാം? ടൈഗറിനെ കാണാൻ പോകാം എന്നുവരായി. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ അനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രോവ്? ഐ കുഡിൻ്റ് ഹെൽപ്പ് ആസ്കിങ്. ഇപ്പോഴ് റേക്ക് ഒരു സംശയം ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. കുടിൻ്റെ ഹെൽപ്പ് മീൻസ് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല, സഹായിക്കാൻ പറ്റിയില്ല എന്നല്ല, അത് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. എന്താണ്? ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് അനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രോവ്? ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഫ്രീ ആയിട്ട് മുളങ്കാട്ടിൽ കടുവയെ വിടുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണോ? ഈസി ആയിട്ട് നമുക്ക് ഇതിനെ തുറന്നു വിടാൻ പറ്റുമോ?
സർക്കസിലേക്കാണ്, എന്നാലും ഇത് ആക്രമിക്കത്തില്ലേ, ഇത് ഓടിപ്പോകത്തില്ലേ എന്നൊക്കെ ഒരു സംശയം എനിക്കുണ്ടായി. അതിനെനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. നമുക്ക് ഫ്രീ ആയിട്ട് മുളം കാട്ടിൽ തുറന്നു വിടാൻ പറ്റുമെന്ന് ചോദിച്ചു മിസ്റ്റർ തോറട്ട് ഫ്രോണ്ട്. ഐ ആം നോട്ട് ഷുവർ ഹി റിപ്ലൈഡ്. അയാൾക്ക് ഇത് കേട്ടപ്പോൾ തോറട്ടിനൊരു ഫ്രോണ്ട് വെറുപ്പുള്ളതുപോലെ. ഐ ആം നോട്ട് ഷുവർ, എനിക്കത് ഉറപ്പൊന്നുമില്ല, അതിന് ഉറപ്പൊന്നുമില്ല, ഹി റിപ്ലൈഡ്. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ദ കേസ് ഓൺ ഹിസ് ഓൺ. ഒരിക്കലും കൂട്ടിന്റെ പുറത്ത് അവനെ ആക്കിയിട്ടില്ല, അവനെ സ്വന്തനാക്കി വിട്ടിട്ടില്ല, കൂട്ടിന്റെ വെളിയിൽ അവനെ കൊണ്ടുവിട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അയാൾക്കൊരു വെറുപ്പോട് കൂടി സംസാരിച്ചു. സോ റിയലി ഐ ഡോണ്ട് നോ, സത്യം പറയാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്കറിയത്തില്ല, കാരണം അവനെ സ്വന്തനായിട്ട് ഇതുവരെ വിട്ടിട്ടില്ല, എപ്പോഴും കൂട്ടിനകത്താ. ഇപ്പോഴൊരു ഫ്രീ ആയിട്ട് വിട്ടാൽ എന്താണെന്ന അവസ്ഥ എനിക്കറിയത്തില്ല എന്ന് ആര് പറഞ്ഞു? തോറട്ട് പറഞ്ഞു. ചോദ്യത്തെ താല്പര്യമില്ലാന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല, അത് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിട്ടില്ല, ഇതുവരെയും വിട്ടിട്ടില്ല എന്ന് തോറട്ട് പറഞ്ഞു. വാട്ട്, വെയർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഡൗൺ ദ ഡ്രെയിൻ? നമ്മുടെ പ്ലാനെല്ലാം പോവുകയാണോ, നമ്മുടെ പ്ലാനെല്ലാം ഒലിച്ചു പോവുകയാണോ എന്നൊരു സംശയം. ഇത്രയും നാൾ ചെയ്ത പ്ലാനുകളെല്ലാം വെറുതെ ആയി പോവുകയാണോ? ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗർ ടൈഗർസ് ട്രെയിനർ ബി സീൻ വിത്ത് ദ അനിമൽസ്? ഇതൊരു കാട്ടിലെ അനിമലായിട്ടാണ് കാണിക്കേണ്ടത്, ഒരു കടുവ, കാട്ടിലുള്ള കടുവ. അപ്പോൾ കാട്ടിലുള്ള കടുവയെ സിനിമയിൽ ഫീൽ ചെയ്യിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ആരും കാണാൻ പാടില്ല, ട്രെയിനർ കാണാൻ പാടില്ല. സർക്കസിലെ കടുവയുടെ ഒപ്പം പെർഫോം ചെയ്യാൻ നേരത്തെ എപ്പോഴും കടുവയുടെ കൂടെ ആരുണ്ടാവും? ട്രെയിനർ ഉണ്ടാവും. സിനിമയിലത് പറ്റുമോ? കാട്ടിലെ കടുവ ആക്രമിക്കാൻ വന്നു കൂടുതൽ ഒരു ചങ്ങലയും പിടിച്ചുകൊണ്ടൊരു ട്രെയിനറും, അത് നമുക്ക് കാട്ടിലെ കടുവയായിട്ട് തോന്നുമോ? ഇല്ല. അപ്പോഴാ ഒരിക്കലും നമ്മൾ കാട്ടിലെ കടുവയുടെ കൂടെ നമുക്ക് എന്തിനെ പറ്റത്തില്ല, ഒരു ട്രെയിനറെ കൂടെ നിർത്താൻ പറ്റത്തില്ല. പിന്നെ പക്ഷേ നമുക്ക് ഓപ്പണായിട്ട് വിടുകയും വേണം. അതാണ് ഭയങ്കര പ്രശ്നം, ഒരു ഡിലമ, ഭയങ്കര ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം. ഹൗ കുഡ് ഗൂബി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ ഓ ഇഫ് ദ സപ്പോർട്ടിംഗ്ലി ഫ്രോഷിയസ് അനിമൽ വാസ് അക്കമ്പനീഡ് ബൈ എ മാൻ? ഒരു മനുഷ്യനുമായിട്ട് വരുന്ന ഒരു കടുവയെ കണ്ട് ഗൂബിയും ബാഗയും എങ്ങനെ പേടിക്കുന്നതായിട്ട് എടുക്കും? ഒരു കാട്ടിലെ കടുവ, അല്ലെങ്കിൽ കാട്ടിൽ ഉള്ള വന്യജീവിയായിട്ടുള്ള കടുവ, ഒറിജിനൽ കടുവ വരികയാണെങ്കിൽ പേടിക്കുന്ന കടുവയെ കണ്ട് പേടിക്കുന്ന ഗൂബിയും ബാഗയും പേടിക്കുന്ന സീൻ എടുത്താൽ കാണികൾക്ക് അല്ലെങ്കിൽ വിസിറ്റ് ഓഡിയൻസ് നല്ല തൃപ്തിയാണ്. പക്ഷെ കാട്ടിലെ കടുവയുടെ ഒരു ട്രെയിനറും വരുന്നു, ഇതിനെ കണ്ട് പേടിക്കുമോ? ആരെങ്കിലും പേടിക്കുകയാണ്, കടുവയുടെ ഒരു മനുഷ്യൻ വരുന്നു, അത് കണ്ട് ഗോപിയും ഭാഗ്യം പേടിക്കുന്നു, അത് ഒരു എഫക്റ്റീവായിട്ടുള്ള വേ അല്ല. കടുവയാണെങ്കിൽ കടുവയുടെ രീതിയിൽ, അതായത് കാട്ടിലെ ജീവിയായിട്ട് തന്നെ എടുക്കണം, അതിനെ നാട്ടിലെ ജീവിയായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പെട്രിഫൈഡായി നിൽക്കാൻ ഒരിക്കലും അതൊരിക്കലും വിജയിക്കത്തില്ല, എടുക്കാം പക്ഷെ അതൊരു വിജയിക്കത്തില്ല. ഇത്രയും ഫ്രോഷ്യസ്, അത്രയും ക്രൂവലായിട്ടുള്ള അനിമലിനോടൊപ്പം ഒരു മനുഷ്യൻ കൂടി വരുമ്പോൾ ഒരിക്കലും ഗൂബിയും ബാഗയും പേടിക്കുന്നതായിട്ട് എടുക്കാൻ പറ്റില്ല. നോ, വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല, കാരണം ട്രെയിനറെയും കൂടെ നിർത്തി നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, ഷോട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ അനിമലിനെ ഫ്രീ ആയിട്ട് വിടുകയും വേണം. ആകെ കൺഫ്യൂഷനാണ്. ഓക്കെ, ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. എല്ലാം ഓക്കെ ആയിട്ട് വന്നപ്പോൾ കടുവയെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ ഉള്ളൊരു പ്രശ്നം. കടുവയെ ഫ്രീ ആയിട്ട് വിട്ടാൽ കടുവ അടങ്ങി നിൽക്കുമെന്ന് സർക്കസുകാർക്കറിയാൻ വയ്യ. ഒപ്പം തന്നെ എപ്പോഴും കടുവയുടെ കൂടെ സർക്കസിൽ ട്രെയിനർ ഉണ്ടാവും. സിനിമയിൽ ട്രെയിനറെ വെച്ചിട്ട് എടുക്കാനും പറ്റത്തില്ല. ഇപ്പോൾ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിലെ പുലിമുരുകൻ്റെ ആ കടുവയുടെ പോലെ അതിൻ്റെ ട്രെയിനർ നടന്നു വരുന്നതായിട്ട് എടുത്തുനോക്കിയേ, അമുഖല്ല, അതിൻ്റെ വല്ല എഫക്റ്റും ഉണ്ടോ? ഇല്ല. അത് ഇപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ കാണുന്ന മനസ്സുണ്ടാവാം, ഇത് എന്ത്, ഇത് സർക്കസിലെ മറ്റോ ഇണങ്ങി വളരുന്ന കടുവ, അത് പ്രശ്നമില്ല. ഇപ്പോഴും വന്യജീവികളെ ആണ്, വന്യമായിട്ടുള്ള ഫ്രോഷ്യസ് ആയിട്ടുള്ള കടുവ ആകുമ്പോൾ ഒരിക്കലും മനുഷ്യൻ കൂടെ നടക്കാൻ പാടില്ല, അതൊരു പരാജയമാണ്. അപ്പോഴും ആകെ കൺഫ്യൂഷനായി, എങ്ങനെ ഇത് തരണം ചെയ്യും? അതാണ് അടുത്തത് നോക്കുന്നത്, എങ്ങനെ അവർ ഈ പദ്ധതി തരണം ചെയ്യും? അവർക്ക് ഫ്രീ, നമ്മുടെ ഡയറക്ടറിന് ഒരു ഫ്രീ ആയിട്ടുള്ള കടുവയെ വേണം, ഫ്രീ ആയിട്ട് കടുവയെ വേണം, അവർ ട്രെയിനർ ഇല്ലാതെ തന്നെ വേണം. തോറട്ടാണെങ്കിൽ വിശ്വാസമില്ല ഫ്രീ ആയിട്ട് പോകുമെന്ന്, പക്ഷെ താനുണ്ടെങ്കിൽ ഓക്കെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ബാക്കി അവസാനത്തെ ഭാഗം അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അതുവരെ ബൈ.